എൻ്റെ അഭിപ്രായത്തിൽ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഉള്ളവർ ഭരിക്കട്ടെ. അതിനൊക്കെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ തൊഴിൽ മേഖലാ സ്ഥാപനമാണ് റെയിൽവേ. അതും ചെന്ന ഭിന്നമാക്കിയിട്ട് ഇയാൾ ഇറങ്ങുള്ളൂ. അടുത്തൊരു ഭരണം ഇയാൾക്ക് കിട്ടിയാലും മൊത്തത്തിൽ ബി ജെ പിക്ക് എതിരായിട്ട് തന്നെയായിരിക്കണം കേന്ദ്രഭരണം തരണത്. ഈ അഞ്ച് വർഷം തീർച്ചയായിട്ടും കഴിഞ്ഞ 5 വർഷം നമ്മളെ ഇന്ത്യയോട് ചെയ്ത ഏറ്റവും വലിയ ചതിയായിരുന്നു ഈ എൻ ഡി എ ഗവൺമെൻറ്. ഈ ഇന്ത്യയെ രണ്ടായിട്ട് വിഭജിച്ച് കാണിക്കാൻ ശ്രമിക്കുന്ന ഈ നരേന്ദ്രമോദി എന്ന സർക്കാരിനെ താഴെ ഇറക്കാൻ വേണ്ടിയാണ് ഇപ്പം വന്ന തെരഞ്ഞെടുപ്പിനെ രണ്ട് കൈയും നീട്ടി ജനങ്ങൾ സ്വീകരിച്ചത്. അല്ലാതെ ഈ നോട്ട് നിരോധനം അതൊന്നും ഒരു കാര്യമല്ല. എന്നിട്ടായിരിക്കും പൈസ കിട്ടാതായി പോയിട്ടില്ലേ? എ ടി എമ്മിൽ ക്യൂ നിൽക്കുന്നു, സത്യം അറിയണം, അതൊന്നും അല്ലല്ലോ ഇപ്പോഴത്തെ കാര്യം. ആഫ്റ്റർ ഓൾ എഡ്യൂക്കേഷൻ സിസ്റ്റം നമ്മളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങളാണ് കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോൾ ചെയ്ത് വന്നിരിക്കുന്നത്. കേന്ദ്ര സർക്കാർ അധികാരത്തിൽ വന്ന 5 വർഷം കഴിഞ്ഞു, എന്തൊക്കെയാണ് ജനങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുള്ളത്? ജനങ്ങൾക്ക് ചെയ്ത് വികസനത്തെക്കാൾ കൂടുതൽ ജനങ്ങൾ പരസ്പര വിഭാഗീയത ഉണ്ടായിട്ടുള്ളത്. മാത്രമല്ല, ഈ കോൺഗ്രസ് ഭരിക്കുമ്പോൾ അഴിമതിയുണ്ട് എന്നുള്ള സത്യം, പക്ഷേ കോൺഗ്രസ് ഭരിക്കുമ്പോൾ ജനങ്ങൾ വിഭാഗീയത കുറവായിരുന്നു. അതാണ് എനിക്ക് പറയാനുള്ളത്. എന്ത് വിഭാഗീയതയാണ് ഉണ്ടായിരുന്നത്? വിഭാഗീയത ഓരോ മതവിഭാഗീയത, ജാതി വിഭാഗീയത എല്ലാം ഉണ്ട് ജനങ്ങൾക്കിടയിൽ. ജനങ്ങൾ സുരക്ഷിതരല്ല എന്ന് ബോധമുണ്ട്, പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങൾ. എന്തുകൊണ്ട് സുരക്ഷിതരല്ല എന്ന് പറയും? എന്തുകൊണ്ട് സുരക്ഷിതരല്ല എന്ന്, വടക്കേ ഇന്ത്യയിലെ ഓരോ റിപ്പോർട്ടുകളും ഒക്കെ കാണുമ്പോൾ നമുക്ക് കേരളം ഒരു പരിധിവരെ സുരക്ഷിതമാണ്, പക്ഷെ മറ്റുള്ള സ്റ്റേറ്റുകളെ നോക്കുമ്പോൾ അത് സുരക്ഷിതരല്ല എന്നൊരു ഭീതി ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടല്ലോ. എന്തൊക്കെയാണ്? മോദി സർക്കാർ നോട്ട് നിരോധനം കൊണ്ട് വമ്പൻ പണം കൊള്ളയടിക്കുന്ന വമ്പൻ ടീമിനെ അവരെ പിടിച്ചു നിർത്താൻ പറ്റുമല്ലോ ഇന്ത്യയിലെ. ഇന്ന് വരെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇന്ന് വരെ ആരും ചെയ്യാത്തൊരു കാര്യമാണത്. സ്വതന്ത്ര ഇന്ത്യയിൽ ആരും ചെയ്യാത്തൊരു കാര്യമാണ് മോദി ചെയ്തത്. അതൊരു എടുത്തു പറയത്തക്ക സംഭവം തന്നെയാണല്ലോ. പിന്നെന്ന് പറയുകയാണെങ്കിൽ, പിന്നെ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി, അത് 5 വർഷം അദ്ദേഹം ഇപ്പോൾ പൂർത്തിയാക്കിയിട്ടുള്ളൂ. പക്ഷേ അത് കംപ്ലീറ്റ് ജനങ്ങളിലേക്ക് എത്തണമെങ്കിൽ അദ്ദേഹത്തിന് ഇനി ഒരു 5 വർഷം കൂടി കൊടുക്കണം, എന്നാലേ ജനങ്ങളിലേക്ക് അത് എത്തിച്ചു തരുള്ളൂ. പിന്നെ എന്ന് പറഞ്ഞാൽ, അദ്ദേഹത്തിൻ്റെ മറ്റ് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ, ഒരു പ്രധാനമന്ത്രിയും ഇതുവരെ ചെയ്യാത്ത ഒരു കാര്യമാണ് ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുമായി നമ്മൾ സമ്പർക്കം പുലർത്തുക. അദ്ദേഹത്തിന് തന്നെ ഒരുപാട് അവാർഡുകളെല്ലാം കൊടുത്തിട്ടുണ്ടല്ലോ മറ്റ് രാജ്യങ്ങളിൽ നിന്ന്. അദ്ദേഹം എടുത്തു പറയത്തക്ക ഒരു പ്രധാനമന്ത്രിയാണെന്ന് എൻ്റെ തോന്നൽ. ഒരിക്കലും ഒരു വ്യക്തിക്കും അല്ലെങ്കിൽ ഒരു പ്രധാനമന്ത്രിക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യം ധൈര്യത്തോടെ ചെയ്തിട്ടുണ്ട്. നല്ല കാര്യം ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ എൻ്റെ അറിവിലൊന്നുമില്ല. എന്നുവെച്ചാൽ അയാളും ചായ വിറ്റടുന്ന ഒരു വ്യക്തിയാണ്. നമ്മളും ഒരു ചായ കുടിക്കുമ്പോൾ ഇപ്പോൾ 1.5 രൂപ GST പൈസ മാറി, പണം മാറി, 1000-ൻ്റെയും 500-ൻ്റെയും മാറി സമയത്ത് ഞങ്ങൾ 3-4 മാസം കഷ്ടപ്പെട്ട് കണ്ണീരും വെള്ളത്തിലൊക്കെയാണ്. അതെനിക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇനിയിപ്പോൾ ഈ അടുത്തൊരു ഭരണത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ടെലികമ്മ്യൂണിക്കേഷൻ വകുപ്പ് മാറി, അതും അവൻ്റെ കയ്യിൽ ചെല്ലും. ആരുടെ? അംബാനിയുടെ കയ്യിൽ. അതേണൊക്കെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു തൊഴിൽ മേഖലാ സ്ഥാപനമാണ് റെയിൽവേ. അതും ചന്ന ഭിന്നമാക്കിയിട്ട് ഇയാൾ ഇറങ്ങുള്ളൂ. അടുത്തൊരു ഭരണം ഇയാൾക്ക് കിട്ടിയാലും പിന്നെ ഇയാളെ പറ്റി നല്ല വർത്തമാനം പറയാം. ഇയാളൊരു പാവപ്പെട്ട ചായയൊക്കെ വിറ്റിടുന്നൊരു വ്യക്തിയല്ലേ. പാവപ്പെട്ട ജനങ്ങൾ, ലോകം അറിയപ്പെടുന്ന ഒരു വലിയൊരു സമ്പന്ന രാഷ്ട്രമാണ് ഇന്ത്യ. അതാണെങ്കിൽ ലോകം അറിയപ്പെടുന്ന ഒരു ജനാധിപത്യ രാഷ്ട്രമാണ് ഇന്ത്യ. ആ ഇന്ത്യയിൽ ഒരു ഗ്ലാസ് ചായ കുടിക്കണമെങ്കിൽ നമ്മൾ GST 1-1.5 രൂപ അതിൻ്റെ പുറമേ നമ്മൾ കൊടുക്കണം പാവപ്പെട്ട ജനങ്ങൾ. അതയാൾ ചെയ്ത് വലിയ തെറ്റാണ്. രണ്ടാമത് പൈസയുടെ കാര്യം. പിന്നെ വേറെ എന്താ ചെയ്യാനുള്ളത്? ഇനിയിപ്പോൾ അടുത്തൊരു ഭരണം വന്നാലും നശിച്ച്. ഇന്ന് സാമ്പത്തികമായിട്ട് വേറെ നമ്മുടെ ഇന്ന് ഏറ്റവും കൂടുതൽ വികസനം ഉണ്ടാക്കിയത് ഈ BJP സർക്കാരാണ്. ഇത്രയും കാലങ്ങൾ കോൺഗ്രസ് സർക്കാർ ഭരിച്ചിട്ട് എന്തായിരുന്നുണ്ടായത്? വർഗീയ കലാപങ്ങൾ ഏറ്റവും കൂടുതൽ നടന്നത് കോൺഗ്രസ് ഭരണകാലത്ത് തന്നെയല്ലേ? ഇന്നിപ്പോൾ ന്യൂനപക്ഷങ്ങൾ ഏറ്റവും കൂടുതൽ സംരക്ഷിക്കപ്പെടുന്നതും ഇന്ന് BJP ഭരണകാലത്ത് തന്നെയാണ്. അതിലൊരു യാതൊരു സംശയവുമില്ല. ഇന്ന് ഇത്രയും വികസനം ഉണ്ടായിട്ടുള്ളതും ആയിട്ടുന്നാണ് ഈ BJP സർക്കാരിൻ്റെ കാലത്ത് തന്നെയാണ്. അപ്പം ജനങ്ങൾക്ക്, ജനങ്ങളുടെ മനസ്സിൽ, കാരണം മറ്റുള്ളവർ പറയുന്നു, കാരണം ഇന്നിപ്പോൾ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി നിൽക്കുന്ന രാഹുൽ ഗാന്ധി പറയുന്നത് എന്താ, റാഫേൽ ഇടപാടിനെ പറ്റി പറഞ്ഞ്. അത് ജനങ്ങൾക്ക് യഥാർത്ഥം മനസ്സിലായില്ല. സുപ്രീംകോടതിൻ്റെ വിധിയോട് കൂടിയിട്ട് യഥാർത്ഥം മനസ്സിലായി. സുപ്രീംകോടതിയിൽ മാപ്പ് വരേണ്ട ഒരു അവസ്ഥ വന്നില്ലേ? ഇനി നാളെ ഉണ്ടാകുമ്പോൾ അവസ്ഥകൾ ഇത് തന്നെയാണ്. കാരണം ഒരു പക്വതയില്ലാത്തൊരു സ്ഥാനാർത്ഥിനെ വെച്ചിട്ടാണ് ആര് ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിനെ ചൂണ്ടിക്കാണിക്കുന്നത്. ഇനിയിപ്പോൾ പ്രിയങ്കനെ പുതിയതായിട്ട് ഇറക്കിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ അഴിമതി നടത്തിയിട്ടുള്ള വധേരൻ്റെ ഭാര്യയായിട്ടാണ് പ്രിയങ്ക ഗാന്ധിനെ ഇപ്പോൾ പണ്ട് ചെറുമകൾ നെഹ്റുവിൻ്റെ ചെറുമകൾ എന്നുള്ള ലെവലിലേക്കും അപ്പുറത്ത് വധേരൻ്റെ ഭാര്യ എന്നുള്ള അവസ്ഥയിലാണ് അല്ലേ? ആ അവസ്ഥയെന്ന് ഇന്ത്യ രാജ്യത്തിനെ മാറ്റിക്കൊണ്ടുവരുന്ന നരേന്ദ്രമോദിക്ക് വളരെയധികം സപ്പോർട്ട് ജനങ്ങളെ ഭാഗത്തുനിന്നുണ്ടാവും. ഈ പ്രാവശ്യം അധികാരത്തിൽ തിരിച്ചെത്തുകയും ചെയ്യും.
വളരെ നല്ല കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത്. വലിയ കുഴപ്പമൊന്നുമില്ല എന്നു പറഞ്ഞു, എനിക്ക് രാഷ്ട്രീയപരമായിട്ട് വലിയ അറിവ് കാര്യങ്ങളൊന്നും ഇല്ല. എൻ്റെ അടുത്ത് വെച്ച് നോക്കുകയാണെങ്കിൽ കേരളത്തിന് വലിയ സഹായങ്ങളും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. ബി ജെ പിക്ക് വളക്കൂറില്ലാത്ത സ്ഥലമായ കൊണ്ടായിരിക്കും. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ സഹായങ്ങൾ ചെയ്തു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എനിക്ക് രാഷ്ട്രീയപരമായിട്ട് വലിയ അറിവോ കാര്യങ്ങളൊന്നും ഇല്ല, അതുകൊണ്ട് എൻ്റെ അറിവ് വെച്ച് പറഞ്ഞു. അത്രേ ഉള്ളൂ. പൈസ വെട്ടിപ്പോക്കെ തട്ടിപ്പും വെട്ടിപ്പുകളൊക്കെ അത് ഇല്ലാതാക്കാൻ നോക്കിയിരുന്നു അവർ, പക്ഷെ അത് അമ്മയെ പരാജയമായിരുന്നു. അപ്പോൾ എങ്ങനെ നല്ല കാര്യം എന്ന് പറയും? അതെ, പക്ഷെ അത് നല്ല കാര്യത്തിലേക്ക് പോകാമായിരുന്നു, പോകേണ്ടതായിരുന്നു. അതില്ല, അത് അവർ വിചാരിച്ച മാതിരിയായില്ല. കാരണം വെച്ചാൽ ഈ ഇനി കുറേ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഇതുണ്ടാവില്ലോ, അതായത് പണം തന്നെ ഇല്ലാതെ ശരിക്കും നല്ല രീതിയിൽ വിദേശങ്ങളിലൊക്കെ കാണിക്കുന്ന മാതിരി തന്നെ അങ്ങനെ ആയിരിക്കും ഉണ്ടാവാൻ പോകുന്നത്. അപ്പോൾ ഈ പണത്തിൻ്റെ വെട്ടിപ്പുകളും തട്ടിപ്പുകളൊക്കെ അവിടെ നിൽക്കും. അതിനൊരു ചാൻസ് നോക്കിയായിരുന്നു അവർ, അത് നടന്നില്ല. ശരിക്കും അവർ വിചാരിച്ച മാതിരി ഒന്നും നടന്നില്ല. അതിന് വേറെ വശത്തൂടെ അവർക്ക് കുറേ നഷ്ടങ്ങളൊക്കെ ഉണ്ടായിട്ട്. ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്തില്ല എന്ന് മാത്രമല്ല, ഇവിടെ എന്താ പറയുക, ഒരു മതവർഗീയ വിഭാഗീയത സൃഷ്ടിച്ചു എന്നുള്ളതാണ് ഈ അഞ്ച് വർഷത്തെ, കഴിഞ്ഞ അഞ്ച് വർഷത്തെ ഭരണം. അതിന് നമ്മൾ ജനങ്ങൾ ഒറ്റക്കെട്ടായി ഇപ്പോൾ വിധി എഴുതിയിരിക്കുകയാണ്. ഇപ്പോൾ കേരളത്തിനെ സംബന്ധിച്ച് കേരളത്തിനാണ് കൃത്യമായിട്ടൊരു ദിശാബോധം ഇല്ലാത്ത രീതിയിലാണ് എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്താ വെച്ചാൽ ഒരു പൊതുവായ ഒരു പുതു രാഷ്ട്രീയ ഇത് ഉണ്ടായി വരേണ്ടത് അത്യാവശ്യമാണ് ഇപ്പോൾ. അപ്പോൾ ആ രീതിയിലേക്കായിരിക്കണം മൊത്തം ഇന്ത്യ വിധി എഴുതേണ്ടത്. ഇപ്പം കോൺഗ്രസ് ആണെങ്കിലും ബി ജെ പി ആണെങ്കിലും ഒരേ പോലെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് ഇപ്പം ക്രിയാത്മകമായി ഇടതുപക്ഷം നേരിടുന്നു എന്ന് പറയുകയാണെങ്കിലും ഇവിടെ കേരളത്തിലെ സംബന്ധിച്ച് ഇടതുപക്ഷം അക്രമ രാഷ്ട്രീയത്തിൻ്റെ ഒരു ഇതോ അല്ലെങ്കിൽ വേറൊരു ലെവലിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം മൊത്തത്തിൽ ബി ജെ പിക്കെതിരായിട്ട് തന്നെയായിരിക്കണം കേന്ദ്രഭരണം വരണത്. ഈ അഞ്ച് വർഷം തീർച്ചയായിട്ടും, കഴിഞ്ഞ അഞ്ച് വർഷം നമ്മളെ ഇന്ത്യയോട് ചെയ്ത ഏറ്റവും വലിയ ചതിയായിരുന്നു ഈ എൻ ഡി എ ഗവൺമെൻറ്. അടുത്തത് ഏത് ഗവൺമെൻറ് വന്നാലും നരേന്ദ്രമോദിയെ അധികാരത്തു നിന്ന് മാറ്റി നിർത്തുക എന്നുള്ളത് തന്നെയാണ് നമ്മളെപ്പോലുള്ള സാധാരണക്കാർ പ്രതീക്ഷിക്കുന്നുണ്ടാവുക. കേന്ദ്ര സർക്കാർ ഇതുവരെ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചതേ ഉള്ളൂ. ജനങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്ത്? വർഗീയത വൽക്കരിക്കുകയാണ് കേന്ദ്ര ഗവൺമെൻറ് എന്ന സർക്കാരിൻ്റെ, നരേന്ദ്രമോദി എന്ന സർക്കാരിൻ്റെ ഏക ലക്ഷ്യം തന്നെ ഇവിടുത്തെ വർഗീയ വിഷവിത്തുകളെ വിതരണം ചെയ്യുക എന്നുള്ളതാണ്. അത് സമൂഹത്തിൽ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകും. കാരണം സമൂഹത്തിൽ ഒരുപാട് ആൾക്കാർ, ഇത് ഇന്ത്യ മതേതര രാഷ്ട്രമാണ്, ഇന്ത്യൻ ജനാധിപത്യ രാഷ്ട്രമാണ്. ഇവിടെ പണ്ടനും പാണനും കോമണനും കോവളനും എല്ലാവരും വാഴണം. അതായത് ഹൈന്ദവനും ക്രൈസ്തവനും ഇസ്ലാമും ഒക്കെ ഒരുപോലെ തോളോട് തോളൊരുമി ജീവിക്കേണ്ട സ്ഥലമാണ് ഇന്ത്യ മഹാരാജ്യം. ഈ ഇന്ത്യയെ രണ്ടായിട്ട് വിഭജിച്ച് കാണിക്കാൻ ശ്രമിക്കുന്ന ഈ നരേന്ദ്രമോദി എന്ന സർക്കാരിനെ താഴെ ഇറക്കാൻ വേണ്ടിയാണ് ഇപ്പം വന്ന തെരഞ്ഞെടുപ്പിനെ രണ്ട് കൈയും നീട്ടി ജനങ്ങൾ സ്വീകരിച്ചത്. അത് ജനം ബുദ്ധിമുട്ട്. നോട്ട് നിരോധനം വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഒരു ഗ്രാജുവേറ്റഡ് അല്ലാത്ത, ഒരു വിദ്യാഭ്യാസ യോഗ്യതയില്ലാത്ത ഒരു പ്രധാനമന്ത്രി പദം അലങ്കരിക്കുമ്പോൾ അദ്ദേഹം സാമ്പത്തിക ഘടനയെക്കുറിച്ച് മനസ്സിലാക്കണമായിരുന്നു, ഇവിടുത്തെ ജനങ്ങളെക്കുറിച്ച് മനസ്സിലാക്കണം, ഇവിടുത്തെ ജനങ്ങൾക്ക് എന്തൊക്കെയാണ്. അത് മനസ്സിലാക്കിയ ഒരു ഭരണാധികാരി ഇവിടെ ഉണ്ടായിരുന്നു 10 വർഷങ്ങൾക്ക് മുമ്പ്, മൻമോഹൻ സിംഗ്. അദ്ദേഹം ഇവിടുത്തെ സാമ്പത്തിക ഘടന എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് മനസ്സിലാക്കി കൊടുത്തു ജനങ്ങൾക്ക്. ഈ മറ്റ് കൺട്രീസിനെ പോലെ ഇന്ത്യ മഹാരാജ്യം ഒരു വ്യക്തികളാൽ തിരഞ്ഞെടുക്കപ്പെടുക അല്ലെങ്കിൽ ഒരു പ്രസിഡന്റ് പദത്തിലേക്ക് അലങ്കരിക്കുകയല്ല, ജനാധിപത്യ രാഷ്ട്രമാണ്. വോട്ട് ചെയ്ത് ജനങ്ങൾ വിധിയെഴുതി ഇവിടുത്തെ ജനാധിപത്യ രാഷ്ട്രത്തിലേക്ക് ജനപ്രതിനിധിയെ തിരഞ്ഞെടുത്ത് ആ കസേരയിലിരുത്തുമ്പോൾ അത് മറ്റൊരു വ്യക്താവിൻ്റെ അല്ലെങ്കിൽ ബി ജെ പിയുടെ അല്ലെങ്കിൽ ആർ എസ് എസിൻ്റെ അല്ലെങ്കിൽ ശിവസേനയുടെ എസ് ടി പിയുടെ ഒരു പാർട്ടിയുടെ പ്രധാനമന്ത്രിയല്ല. ഇന്ത്യ എന്ന് പറയുന്ന 125 കോടി ജനതയുടെ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. അദ്ദേഹം മനസ്സിലാക്കണം ഇവിടുത്തെ ജനങ്ങൾക്ക് വായു, വെള്ളം, ഭക്ഷണം, ഇതൊക്കെ ഇവിടുത്തെ സംവിധാനങ്ങൾ ഇവിടെ ഇതൊക്കെ ക്രമീകരിക്കണം, ഇതൊക്കെ ആവശ്യമാണ്, ഇതൊക്കെ ജനങ്ങൾക്ക് സുലഭമായി ലഭിക്കേണ്ടതാണ്, റേഷൻ വിതരണം ആവശ്യമാണ്, അവർക്ക് പെട്രോൾ ആവശ്യമാണ്. കാളവണ്ടിയിൽ സഞ്ചരിച്ചിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു അന്ന്, 1949 കാലഘട്ടങ്ങളിൽ 21 കാളവണ്ടി സഞ്ചരിച്ചിരുന്നു. അതിനുശേഷം ഇവിടെ ഒരുപാട് വികസനം വന്നു. 55 വർഷം ഇന്ത്യ ഭരിച്ച് എന്തുണ്ടാക്കി എന്ന് ബി ജെ പി സർക്കാരിൻ്റെ ആൾക്കാരും പലരും ചോദിച്ചിരുന്നു, ഉണ്ടാക്കിയിരുന്നു. ഇവിടെ കാണുന്ന എല്ലാം കോൺഗ്രസ് ഭരണം അധികാരത്തിൽ വന്നതിന് ശേഷം ഉണ്ടാക്കിയതന്നെ. അന്ന് നാറി നിറയിച്ച് കിടന്ന 2 ഫ്ലൈറ്റ് അതിനെ ഇപ്പോൾ 40,000 ഫ്ലൈറ്റാക്കി, മിസൈലാക്കി. അത് നമ്മൾ പലരും കാണുന്നുണ്ട്, പല വാട്സപ്പിലും യൂട്യൂബിലൊക്കെ ഒരുപാട് കാണുന്നില്ലേ. ഒരുപാട് വികസനങ്ങൾ, റോഡുകൾ, നാഷണൽ ഹൈവേകൾ, ഇത് മറ്റേ എക്സ്പ്രസ് ഹൈവേ, എയർപോർട്ടുകൾ, വികസനങ്ങളല്ലേ ഉള്ളൂ. എല്ലാം വികസനം മാത്രമേ ഇവിടെ കോൺഗ്രസ് സർക്കാർ കൊണ്ടുവന്നിട്ടുള്ളൂ. കഴിയുന്നതും അധികാരത്തിൽ ഇനി കോൺഗ്രസ് സർക്കാർ വരണമെന്നാണ് ഇവിടുത്തെ 99% ജനങ്ങൾ ആഗ്രഹിക്കുന്നത്.
ബി ജെ പിയിൽ പ്രവർത്തിക്കുന്നവർ പോലും ആഗ്രഹിക്കുന്നത് നരേന്ദ്രമോദി വരരുതേ എന്നാണ്. ജനങ്ങൾക്ക് തന്നത് ഒരു ഇന്ത്യ ദേശീയത എന്ന് പറയുന്ന അവരുടെ പദങ്ങളിലൂടെയും അങ്ങനെ ഒരു ഒരു കാഴ്ചപ്പാടുണ്ടാക്കി എന്നുള്ളത് നല്ല കാര്യമാണ്. ഇന്ത്യ ഒരു രാജ്യമെന്ന നിലയിൽ അതാണ് എനിക്ക് പറയാനുള്ള ഒരു കാര്യം. ഇന്ത്യ ഭാരതം എന്ന് പറയുന്നതിന് സ്വദേശത്തും വിദേശത്തും ആ ഒരു കുറച്ചുകൂടെ ശക്തമായ ഒരു പേര് ഉണ്ടാക്കി എന്നുള്ളത് നല്ല കാര്യമായിട്ട് തോന്നുന്നു. മറ്റ് കാര്യങ്ങൾ എനിക്ക് വളരെ കാര്യമായിട്ട് പറയാനില്ല. കാരണം മറ്റെല്ലാ മേഖലയിലും പല ഒരു പ്രയോജനപ്രദമായ കാര്യങ്ങളല്ല ചെയ്തതെന്നുള്ള ധാരണയാണത്. ഉദാഹരണത്തിന് സാമ്പത്തികമായിട്ട് പ്രശ്നമുള്ള ഒരു രാജ്യത്ത് കോടിക്കണക്കിന് രൂപ മുടക്കി പ്രതിമ പണിയുക, ജനങ്ങൾക്ക് പ്രയോജനമില്ലാത്ത ഒരുപാട് പേരിനും പ്രശസ്തിക്കും വേണ്ടിയിട്ട് ആർഭാടങ്ങൾ കാണിക്കുക എന്നല്ലാതെ സാമാന്യ ജനത്തിന് ദുരിതത്തിലേക്ക് പിന്നെ ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള വ്യത്യാസം വർദ്ധിപ്പിക്കുക, ഇത് പണത്തിൻ്റെ സമ്പത്ത് ഇറ്റ് ഈസ് ആക്ച്വലി ഒരു കോൺസെൻട്രേറ്റഡ് ഇൻ ടു ദി എ ഫ്യൂ ഹാൻഡ്സ് ഇൻസ്റ്റെഡ് ഓഫ് സോഷ്യലിസ്റ്റ് രാജ്യം എന്നൊക്കെയുള്ള ആ കൺസെപ്റ്റ് പോയി, സെക്യുലർ രാജ്യം എന്നുള്ള കൺസെപ്റ്റ് പോയി. ആ നിലയിൽ എല്ലാം ബാക്കി എല്ലാ മേഖലയിലും പരാജയമായിട്ടാണ് ഇത് എന്നുവെച്ചാൽ ഇന്ത്യയുടെ ഭാവിയെ നശിപ്പിക്കുന്ന ഒരു പരിണാമമായിട്ടാണ് 5 വർഷത്തെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. നല്ല കാര്യങ്ങളായിട്ട് ഒന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. കാരണം എന്താ വെച്ചാൽ ഇവിടെ ജി എസ് ടി പോലത്തെ കുറേ കാര്യങ്ങൾ, നോട്ട് നിരോധനം, അങ്ങനത്തെ കുറേ പാവപ്പെട്ട ആളുകൾ ബിസിനസ്സിലായാലും ജീവിതത്തിലായാലും താഴ്ത്തിയിട്ടേ ഉള്ളൂ. അതുകൊണ്ട് വലിയൊരു നല്ലൊരു ഭരണം എന്നാണ് പറയാൻ പറ്റില്ല. അതാണ് ജനങ്ങളെ ബുദ്ധിമുട്ടിച്ച് കഴിഞ്ഞാൽ, നല്ലൊരു ഒരു പൊളിറ്റിക്കൽ ഉള്ള ഒരാൾ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ച് കഴിഞ്ഞാൽ അത് നല്ല ഭരണം എന്ന് പറയാൻ പറ്റില്ലല്ലോ. അതന്നെ ജി എസ് ടി പോലുള്ള ഈ താഴെത്തട്ടിലുള്ള ആൾക്കാർ ബുദ്ധിമുട്ട് അതൊക്കെ തന്നെയാണ്. അതിലൊരു വലിയ വേറൊന്നും വേണ്ടല്ലോ. ജനങ്ങളെ വികസനം ഒന്നും വന്നിട്ടില്ലല്ലോ. വികസനം എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ പ്രളയം വന്ന സമയങ്ങളിൽ കേരളത്തിലെ ഒരു കൈത്താങ്ങായിട്ട് കേന്ദ്രം ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. ചെയ്തതെന്ന് പറഞ്ഞാൽ അരി സാധനങ്ങൾ, കെറോസിന് ഇതൊക്കെ തന്നിട്ടുണ്ട്. അതിൽ 290 കോടി രൂപയുടെ സാധനങ്ങൾ തന്നെന്താ തോന്നുന്നത്. അതങ്ങനെ തിരിച്ചു വാങ്ങിയിട്ടുണ്ട്, അവർ എൻ്റെ ഫണ്ടായിട്ട് തിരിച്ചു വാങ്ങിയിട്ടുണ്ട്. ഏകീകരണം വന്നില്ലേ, പാൻ കാർഡ് നിർബന്ധമാക്കിയല്ലോ, അത് നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയത്. ജനങ്ങൾക്ക് വേണ്ടി പ്രത്യക്ഷത്തിലൊന്നും ചെയ്തതായിട്ട് കാണുന്നില്ല. പരോക്ഷമായിട്ടാണ് നോട്ട് നിരോധനത്തിലോടുകൂടി ഒട്ടനവധി തൊഴിലില്ലായ്മ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭരണമാണ് ഈ കഴിഞ്ഞ 5 വർഷമായിട്ട്. കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഒന്നും ലഭിച്ചില്ല എന്ന് തന്നെ പറയാം. അത്രയേറെ മോശമായ ഒരു ഭരണമാണ് എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത്. കാര്യമായിട്ട് തന്നെ ഇന്ത്യ പോലെയുള്ള ഒരു ജനാധിപത്യ രാഷ്ട്രത്തിൽ ശരിക്കും വർഗീയമായി ഉള്ള ഒരു കുറേ കുത്തകകളാണ് വളർത്തിയെടുത്തത്. പിന്നെ ഒരു സ്വാതന്ത്ര്യമില്ലാത്തൊരവസ്ഥയിലേക്കാണ് ജനങ്ങളെ നയിച്ചിരിക്കുന്നത്. പിന്നെ എല്ലാവർക്കും ഒരേപോലെ ജീവിക്കാനുള്ളൊരു അവകാശമാണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. അങ്ങനെയുള്ള യാതൊരു കാര്യവും ഈ കേന്ദ്ര സർക്കാർ കഴിഞ്ഞ 5 വർഷമായിട്ട് ചെയ്തിട്ടില്ല. പിന്നെ ജി എസ് ടി മറ്റേ അങ്ങനെയുള്ള കാര്യങ്ങൾ, പിന്നെ അങ്ങനെ ജനങ്ങൾക്കൊരു സ്വതന്ത്രമായി ജീവിക്കാനുള്ള ഒരു നിലപാട് ഇല്ലാത്തൊരവസ്ഥയിലേക്ക് ആകെ മാറി. ഈ കാലത്തിനടിക്കുന്ന ഏറ്റവും ജനവിരുദ്ധമായിട്ടുള്ളൊരു സർക്കാരാണ് ഇപ്പോൾ കേന്ദ്രം വെച്ചുകൊണ്ടിരിക്കുന്നത്. ആഗോളവൽക്കരണത്തിൻ്റെ ഏറ്റവും അക്രമോത്സവമായ നടത്തിപ്പ് നടന്ന ഒരു 5 വർഷമാണ് ഈ കഴിഞ്ഞ നരേന്ദ്രമോദി സർക്കാരിൻ്റെ കാലത്തുണ്ടായിരുന്നു. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളെ ഇത്രയേറെ പ്രോത്സാഹിപ്പിക്കുകയും മൾട്ടി കോർപ്പറേറ്റ് സ്ഥാപനങ്ങളും കുത്തകൾക്ക് വേണ്ടി ഇത്രയൊരു പ്രോത്സാഹനം കൊടുത്ത മറ്റൊരു ഗവൺമെൻറ് 5 വർഷക്കാലത്തുണ്ടായിട്ടില്ല. ഒരുപക്ഷെ റാവു തുടങ്ങി വെച്ച സാമ്പത്തിക പരിഷ്കാരങ്ങൾ ഏറ്റവും തീവ്രതയോടുകൂടി നടപ്പിലാക്കിയ ഒരു ഗവൺമെൻറ് നരേന്ദ്രമോദി ഗവൺമെൻറ്. മാത്രമല്ല അതിനപ്പുറത്തേക്ക് വളരെ ഫാസ്റ്റ് വൽക്കരിക്കപ്പെട്ട ഒരേ സമയത്ത് ഗ്ലോബലൈസേഷൻ്റെയും അതേപോലെ തന്നെ ഫാസ്റ്റ് വൽക്കരണത്തിൻ്റെയും ഒരു അജണ്ട നടപ്പിലാക്കിയ ഒരു ഗവൺമെൻറ്റിലേക്ക് ഈ തരത്തിൽ ഏറ്റവും ജനവിരുദ്ധമായ ഒരു ഗവൺമെൻറ്റുമാണ് ഇന്ത്യ വെച്ചുകൊണ്ടിരിക്കുന്നത് നരേന്ദ്രമോദി ഗവൺമെൻറ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇന്ത്യയിലെ സ്വദേശി കോർപ്പറേറ്റുകൾ, അവരുടെ മൾട്ടി കോർപ്പറേറ്റുകളായിട്ടുള്ള അദാനി അതുപോലെ തന്നെ അംബാനി ഗ്രൂപ്പുകളുടെ താല്പര്യ സംരക്ഷകരായിട്ട് നരേന്ദ്രമോദി ഗവൺമെൻറ് മാറിക്കഴിഞ്ഞു എന്നുള്ളത്. ഒരുപക്ഷേ ആസ്ട്രേലിയ പോലുള്ള ഒരു രാഷ്ട്രത്തിൽ അദാനി ഗ്രൂപ്പിന് ആ രാഷ്ട്രത്തിനകത്തെ വ്യവസായ സാമ്രാജ്യം കെട്ടിപ്പടുക്കാൻ വേണ്ടി ആ ആസ്ട്രേലിയൻ ഗവൺമെൻറ് മുന്നിൽ മുട്ടുമടക്കുന്ന സമയം വരെ ശീലിച്ച ഒരു ഗവൺമെൻറ്റാണ് നരേന്ദ്രമോദി ഗവൺമെൻറ്. ആ അർത്ഥത്തിൽ ഇന്ത്യയിലെ സാധാരണ ജനങ്ങളെ, പാർശ്വൽക്കരിക്കപ്പെട്ട ദളിതുകൾ, ആദിവാസി ജനവിഭാഗങ്ങൾ, മറ്റ് പിന്നോക്ക കാർഷിക വിഭാഗങ്ങൾ, ഈ വിഭാഗങ്ങളെ ഏറ്റവും പിന്തള്ളപ്പെട്ട, മാർജിൻ അരിവൽക്കരിക്കപ്പെട്ട, പാർശ്വൽക്കരിക്കപ്പെട്ട ഒരു പിന്നെ 5 വർഷമായിരുന്നു ഇക്കാലത്തുണ്ടായിരുന്നത്. നമുക്കറിയാം ഇന്ത്യയിൽ കർഷക ആത്മഹത്യകൾ ഏറ്റവും പെരുകിയ, കാർഷിക തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് വില കിട്ടാതെ ഏറ്റവും ഞെരുങ്ങിയൊരു ഗവൺമെൻറ്. നമുക്കറിയാം ഈ അടുത്ത കാലത്ത് 6 മാസത്തിനുള്ളിലാണ് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ കാർഷിക കലാപം ബി ജെ പി ഭരിക്കുന്ന മഹാരാഷ്ട്ര ദേവേന്ദ്ര ഫട്നാവിസ് എന്ന് പറയുന്ന ബി ജെ പിയുടെ നേതാവ് ഭരിക്കുന്ന സ്റ്റേറ്റിനകത്ത് തന്നെ വലിയ രൂപത്തിലേക്കുള്ള കർഷക പ്രക്ഷോഭം, ലക്ഷക്കണക്കിന് ജനങ്ങളായി നിരക്കുന്ന കർഷക പ്രക്ഷോഭം, പിന്നെ കർഷകരാണ് നേരത്തുകൊണ്ട് നടന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്കറിയാവുന്ന കാര്യമാണ്. അതൊക്കെ മാത്രമല്ല ഈ ദളിതുകൾ, ആദിവാസികൾക്കൊക്കെ, അതുപോലെ തന്നെ മുസ്ലിം മൈനോറിറ്റി വിഭാഗങ്ങൾക്കെതിരെ നടന്ന അതിക്രമങ്ങളെക്കുറിച്ച് നമുക്കറിയാം. പശുവിൻ്റെ പേരിൽ
ആയിരക്കണക്കിന് മനുഷ്യരാണ് ഈ 5 വർഷക്കാലത്തിനകത്ത് ഈ ഇന്ത്യയിൽ കൊല്ലപ്പെട്ടത്. ഇന്ന് നടക്കുന്ന പത്രം വായിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു സവർണ സമൂഹത്തിനിടയിൽ ഒപ്പം ഇരുന്ന് കസേരയിലിരുന്ന് ഭക്ഷണം കഴിച്ചു എന്നതിൻ്റെ പേരിലാണ് ഒരു ദളിതൻ കൊല്ലപ്പെടുന്നത്. ഈ തരത്തിൽ വളരെ ജനാധിപത്യവിധവും ഫാസിസ്റ്റ് വൽക്കരിക്കപ്പെട്ടതും സവർണ വരേണ്യ ബ്രാഹ്മണി താല്പര്യങ്ങൾ മാത്രം സംരക്ഷിക്കുന്ന കോർപ്പറേറ്റുകളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഒരു ഗവൺമെൻറ്റാണ് ഈ നരേന്ദ്രമോദി ഗവൺമെൻറ് എന്ന് പറയുന്നത്. സാധാരണക്കാർക്ക് വേണ്ടി നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം ഒരു അഞ്ചോ അതിലധികമോ നല്ല കാര്യങ്ങൾ ചെയ്തതായിട്ടാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതും നമ്മൾ കാണുന്നത്. അതിൽ പ്രധാനമായിട്ട് ഒരെണ്ണം പലരും എതിർപ്പുമെങ്കിലും പണ്ട് കമ്പ്യൂട്ടർ വന്നപ്പോൾ രാജീവ് ഗാന്ധി ചെയ്തത് വൺ വിഡിത്തമാണെന്ന് പറഞ്ഞവർ. ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകൾക്കെല്ലാം ബാങ്ക് അക്കൗണ്ട്സ് സാധാരണക്കാർക്കെല്ലാം ബാങ്ക് അക്കൗണ്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ളൊരു ശ്രമം മോഡി ഗവൺമെൻറ് ഭാഗത്തുണ്ടായി. അത് വളരെ നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അത് ഒരെണ്ണം. രണ്ടാമത് വന്നിരിക്കുന്നത് പബ്ലിക് ടോയ്ലറ്റ് ഫെസിലിറ്റീസ്. സി പെട്രോളിൽ നിന്ന് കിട്ടുന്ന ഒരു നോമിനൽ എമൗണ്ട് ഉള്ളൂ. നമ്മൾ ഇപ്പോൾ കഴിഞ്ഞൊരു 20 വർഷമായിട്ടൊരു വാഹനം ഉപയോഗിക്കുന്ന ആളായാണ്. 20 അതിൽ കൂടുതലായി. എനിക്ക് വയസ്സ് 40 20 വർഷത്തോളമായി ഞാൻ ഉപയോഗിക്കുന്നത്. എൻ്റെ അറിവിൽ 50 രൂപയ്ക്കായിരുന്നു ഞാൻ ആദ്യം 48 രൂപയ്ക്കായിരുന്നു ഞാൻ എൻ്റെ അറിവിൽ ആദ്യമായിട്ട് 2-വീലറിൽ പെട്രോൾ അടിച്ചിരുന്നത്. ആ 48 രൂപയിൽ നിന്ന് അത് ഇൻക്രീസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ 1 രൂപ വെച്ചിട്ടാണ് ഇൻക്രീസ് ചെയ്യുന്നത്. കഴിഞ്ഞ 20 വർഷം ആരൊക്കെ ഭരിച്ചാലും ഈ ഇൻക്രീസ് ഉണ്ടാവും. നമ്മൾ പണ്ടൊരു 20 വർഷം മുന്നേ മസാല ദോശ കഴിച്ചിരുന്നെങ്കിൽ 18 രൂപ വാങ്ങിച്ച മസാല ദോശ ഇന്ന് 30 രൂപ കൊടുക്കണം അല്ലേ. അതിന് ഇൻക്രീസ് ഉണ്ടാവും. 1 രൂപയുടെ ഇൻക്രീസ് വലിയൊരു മാർജിനായിട്ട് എനിക്ക് തോന്നുന്നില്ല. പെട്രോളിൻ്റെ വില ഇപ്പോഴും നമ്മൾ കൊടുക്കുന്നത് 74 രൂപയാണ്. 20 വർഷം കൊണ്ട് അതിന് വന്നിരിക്കുന്ന 24 രൂപയുടെ മാറ്റേണ്ടായിട്ടുള്ളൂ. അപ്പോൾ ഒരു രൂപയിൽ നിന്നും കിട്ടിയിട്ട് സർക്കാരിന് ടോയ്ലറ്റ് ഉണ്ടാക്കേണ്ട ഒരു ആവശ്യം ഉണ്ടാവുന്നില്ല. മോഡി ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ അല്ലെങ്കിൽ ഈവൻ ഏത് കേന്ദ്ര സർക്കാർ വരികയാണെങ്കിലും അത്രയും എമൗണ്ട് എന്നുള്ള പ്രൊജക്റ്റ് നമ്മുടെ ഏത് ഗവൺമെൻറ്റിൻ്റെ കയ്യിലും ഉണ്ടാവും. ഒരു ടോയ്ലറ്റ് ഉണ്ടാക്കാൻ അതുമാത്രം ചിലവും വരുന്നില്ല. ഒരു ടോയ്ലറ്റ് മിക്കവാറും ഇതിപ്പോൾ ഒരു ക്രോഡ്സ് ഓഫ് ടോയ്ലറ്റ്സ് ഉണ്ട്. അപ്പോൾ ചിലവ് വരും. പക്ഷേ അതൊന്നും ഈ പെട്രോളിൽ നിന്ന് കിട്ടുന്ന ഒരു രൂപ വ്യത്യാസത്തിൽ ചെയ്യേണ്ട കാര്യമില്ല. എനിവേ ആളുകൾ അങ്ങനെയാണ് പറയുന്നത്. നമ്മൾ അതിനോട് യോജിക്കില്ല, നിവർത്തില്ല. കാരണം സർക്കാർ എന്തായാലും അത് നല്ലൊരു കാര്യമാണ് ചെയ്തതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏത് സർക്കാരാണെങ്കിലും നല്ല കാര്യങ്ങൾ എൻ്റെ അഭിപ്രായത്തിൽ അടൽ പ്രോഗ്രാം അത് ഒരു വിജയമായിരുന്നു. പിന്നെ ഈ നോട്ട് നിരോധനത്തിന് എനിക്ക് വലിയ എതിർപ്പാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജനങ്ങളെ വലച്ചു. പെട്രോളിൻ്റെ വില കൂടി, LPGയുടെ സബ്സിഡി കൊടുക്കാമെന്നുള്ള വ്യക്തികൾക്ക് അത് കൊടുത്തിട്ടില്ല. പിന്നെ ഉള്ളത് പ്രൊഫഷണൽസിനുള്ള ആനുകൂല്യം ഇതുവരെ കൊടുത്തിട്ടില്ല. അപ്പം എല്ലാം കൊണ്ട് മോദി സർക്കാർ ഒരു പരാജയമാണെന്നാണ് എൻ്റെ പൊതുവായിട്ടുള്ള അഭിപ്രായം. പിന്നെ അവർ ചെയ്യേണ്ട ഇംപ്ലിമെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ റോഡിലുള്ള ട്രാഫിക് ജാംസ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി GPRSഉം അതുപോലത്തെ ക്യാമറാസും അവർ അലോട്ട് ചെയ്യുവാണെങ്കിൽ വളരെ ഉപകാരമായിരിക്കും. പിന്നെ അതുപോലെ പെഡസ്ട്രിയൻ സ്ട്രീറ്റ്സ്, വാക്കിങ്ങിനുള്ള ഇത്, സൈക്ലിങ്ങിനുള്ള ഇത്, പിന്നെ അണ്ടർഗ്രൗണ്ട് വാട്ടർ സിസ്റ്റം, ഡ്രെയിനേജ് സിസ്റ്റം, അതുപോലത്തെ സിസ്റ്റംസൊക്കെ ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യുവാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ കൊച്ചു സംസ്ഥാനമായ കേരളത്തിൽ ഇത്രയും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള പീപ്പിൾസ് അവിടെ ഉള്ളപ്പോൾ എന്തുകൊണ്ട് അവർ രാഷ്ട്രീയത്തിൽ ഇറങ്ങിക്കൂടാ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. വെൽ ലിറ്ററേച്ചേർഡ് ആയിട്ടുള്ള, എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള, എൻ്റെ അഭിപ്രായത്തിൽ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഉള്ളവർ ഭരിക്കട്ടെ. ഇത് ക്വാളിഫിക്കേഷൻ ഉണ്ടെന്ന് പറഞ്ഞ് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് 5 വർഷം അവിടെ ഇരുന്നിട്ട് ഒന്നും ചെയ്യാതെ ലാസ്റ്റിൽ വീണ്ടും വോട്ടേ വോട്ടേ എന്ന് പറഞ്ഞ് വരുന്നത് കൊണ്ട് നമ്മൾ വലിയതായിട്ട് നമ്മളൊന്നും തോന്നുന്നില്ല. അപ്പം അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ നല്ല സർക്കാർ വന്നു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് പ്രയോജനം വരുത്തുള്ളൂ. കേന്ദ്ര ഗവൺമെൻറ് വന്നിട്ട് നല്ല കാര്യങ്ങളാണ് ഒട്ടനവധി ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ പാവപ്പെട്ടവർക്കുള്ള ഇൻഷുറൻസ്, പാവപ്പെട്ടവനും വീടുകൾ, സൗജന്യമായിട്ട് ശൗചാലയങ്ങൾ, അങ്ങനെയുള്ള പല പ്രവൃത്തികളും BJP ഗവൺമെൻറ് കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നതിന് ശേഷം നടന്ന കാര്യങ്ങളാണ്. നേരത്തെ ഉള്ള മൻമോഹൻ സിംഗിൻ്റെ സർക്കാർ എന്ന് പറഞ്ഞാൽ യാതൊരു കാര്യങ്ങളും തന്നെ പാവപ്പെട്ട ജനങ്ങൾക്കായിട്ട് ചെറുതായിട്ട് തെളിയിക്കാൻ നമുക്ക് പറ്റില്ല. ഇഷ്ടംപോലെ ആവശ്യത്തിലേറെ പിന്നെ കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ പല കാര്യങ്ങളും നമ്മുടെ മോദി സർക്കാർ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇവിടുത്തെ കേരള സ്റ്റേറ്റ് സർക്കാരുകൾ പറയും നോട്ട് നിരോധനങ്ങൾ, പിന്നെ പല ആവശ്യങ്ങളും പല പ്രശ്നങ്ങളും ഒക്കെ പറയും. നോട്ട് നിരോധനം കൊണ്ട് മാറി മാറി എന്നെല്ലാവരും പറയുന്നത്, ആക്ച്വലി നോട്ട് നിരോധനം കൊണ്ട് എന്താണ് സംഭവിച്ചത്? വലിയ എക്കണോമിക് ഗ്രോത്ത് എന്തൊക്കെ ആയാലും ഇപ്പം ഡെമോഗ്രാഫിക് സ്റ്റാറ്റസ് കാണിക്കുന്നത് എത്രാമത്തെ സ്ഥാനത്ത് നിന്ന് ഇന്ത്യ എത്ര പെർസെൻറ്റേജ് മേലോട്ട് വന്നു എന്നാണ് എൻ്റെ ഓർമ്മ. ശരിയാണെങ്കിൽ ഇതുവരെ 14th പൊസിഷനിൽ നിന്ന് അത് വന്നേക്കുന്ന 12th or 13th പൊസിഷനായിട്ടാണ് ഗ്ലോബൽ സ്റ്റേറ്റസ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 1 month or 2 months ആയിട്ട് അതിനെ ആ റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളൂ. അല്ലാതെ ഈ നോട്ട് നിരോധനം അതൊന്നും ഒരു കാര്യമല്ല. എന്നിട്ടായിരിക്കും പൈസ കിട്ടാതായി പോയിട്ടില്ലേ? ATM ക്യൂ നിൽക്കുന്നു, സത്യം അറിയണം, അതൊന്നും അല്ലല്ലോ ഇപ്പോഴത്തെ കാര്യം.
ആഫ്റ്റർ ഓൾ എഡ്യൂക്കേഷൻ സിസ്റ്റം നമ്മളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് ഒരുപാട് കാര്യങ്ങളാണ് കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോൾ ചെയ്ത് വന്നിരിക്കുന്നത്. പെട്രോളിൻ്റെ വില കുറയ്ക്കാനോ? പെട്രോൾ സി, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമ്മളെല്ലാവരും ഒരു വിചാരമുണ്ട് നമുക്ക് എല്ലാ കാലത്തും ബിലോ പോവർട്ടി ലൈനായി അങ്ങ് നിന്നേക്കാമെന്ന്. എന്ന് വെച്ചാൽ കുറേ അരിയും കിട്ടും, കുറേ സാധനങ്ങളും കിട്ടും. അതല്ല ഇപ്പോഴത്തെ നമ്മുടെ, നമ്മളെന്ന് പറയുന്നത് വി ആർ മൂവിങ് ഇൻ ടു എ ഫാസ്റ്റ് ഡെവലപ്പിംഗ് കൺട്രി. നമ്മൾ യൂത്ത്, അവർ ശരിയാണ്, അവർക്ക് പെട്രോൾ അടിക്കാൻ ഓബ്വിയസ്ലി ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷേ ദാറ്റ് ഡസൻറ്റ് മീൻ ദാറ്റ് ഓബ്വിയസ്ലി നമ്മളും ഗ്ലോബൽ എന്താ പറയുക ഒരു ക്വാളിറ്റി ഓഫ് ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, ഐ മീൻ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് കൂട്ടുമ്പം ഓബ്വിയസ്ലി പെട്രോളിൻ്റെ വില കൂടും. അല്ലെങ്കിൽ എന്താ പറയുക, ബേസിക് കാര്യങ്ങളൊക്കെ ഇപ്പോൾ സ്വർണ്ണത്തിൻ്റെ വില കൂടിയാലും ആൾക്കാർ സ്വർണം വാങ്ങിക്കണില്ലേ, കല്യാണം നടത്തുന്നില്ലേ? സ്വർണ്ണമല്ല പെട്രോൾ, സ്വർണ്ണമല്ല പെട്രോൾ, അതിലും ഡെയിലി നീഡാണ് നമ്മൾ പറയുന്നത് പെട്രോൾ ശരി സമ്മതിച്ചു. പക്ഷേ നമുക്ക് ഡെയിലി മീറ്റ്സ് മീറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ അതിന് മാത്രമുള്ള സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് അല്ലെങ്കിൽ ക്വാളിറ്റി ഓഫ് ലൈഫ് കൂട്ടിയിരിക്കണം. അപ്പോൾ സ്വാഭാവികമായിട്ടും അതുകൊണ്ട് എന്തുണ്ടായി, കുറേ പബ്ലിക് ട്രാൻസ്പോർട്ട്സ് ഇപ്പോൾ ഏറ്റവും നന്നായിട്ട് കുറേ ഓടുന്നുണ്ട്. ഒന്ന് എത്ര കാലമായിട്ട് കെട്ടിക്കിടന്നിരുന്ന കെ എസ് ആർ ടി സികളൊക്കെ ഒന്നും ഇല്ലെങ്കിൽ ആൾക്കാർ ഇപ്പോൾ അതിൻ്റെ അകത്ത് കയറുന്നുണ്ട്. ഒന്നുമില്ലേ പെട്രോൾ കൂട്ടിയതുകൊണ്ട് ഒരു കണക്കിന് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടായത് ഗവൺമെൻറ്റിന് തന്നെയാണ് ആ കാര്യം വെച്ച് നോക്കുമ്പോൾ. അല്ലാതെ അതുവരെ ഇപ്പം ഞാൻ ട്രിവാൻഡ്രത്തായിരുന്നു പഠിക്കുന്നത്, കാലിക്കറ്റ് നിന്ന് ഇവിടുന്ന് വണ്ടി എടുത്തായിരുന്നു ഞങ്ങൾ പോലെ. പെട്രോളിന് ഒരു അല്പം വില കൂട്ടിയപ്പോൾ അച്ഛൻ പറഞ്ഞാൽ വേണ്ട നമുക്ക് ഇനി എന്ത് ചെയ്യാം, ട്രെയിനിന് പോവാം അല്ലെങ്കിൽ കെ എസ് ആർ ടി സി ബസ് എടുത്ത് പോവാം. ആർക്കാണ് ലാഭം? അവർക്ക് തന്നെയാണ് ലാഭം. അല്ലാതെ നമുക്ക് എന്താ പറയുക ഒരു ഇതായില്ലേ, ഒരു സപ്പോർട്ടും കൂടി ആയില്ലേ അത്? അല്ലാതെ വലിയൊരു തെറ്റൊന്നും എനിക്ക് തോന്നുന്നില്ല. പെട്രോളിൻ്റെ വില കൂട്ടി അല്ലാണ്ട് നോട്ട് നിരോധിച്ചു, ശരിയാ ഒറ്റ നൈറ്റ് കൊണ്ടാണ് അങ്ങേര് നോട്ട് നിരോധിച്ചത്, അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടുകൾ എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട്. ഒന്നും ചെയ്തിട്ടില്ലല്ലോ, എന്താ ചെയ്തേ, കുറേ ദ്രോഹങ്ങളല്ലേ ചെയ്തിട്ടുള്ളത്. അതായത് സാധാരണക്കാരന്, അതായത് ഏറ്റവും ലോ ഇടയിൽ മുതൽ ഏറ്റവും ഹൈ ക്ലാസ് വരെയുള്ള ഒരാൾ എല്ലാവർക്കും പറ്റിയിട്ടുള്ള ഒരു സംഭവമാണ് നമ്മളെ മണി ചേഞ്ച് കറൻസി ചേഞ്ച് ചെയ്യുക. ഇപ്പം എന്തായി ഏറ്റവും ബാക്കിയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെന്താ പറയുക, ഏറ്റവും മുകളിലുള്ള ആൾക്കാരെ ഒരു മീഡിയം ലെവലിലുള്ള ആൾക്കാരെ മാത്രമേ ബാധിക്കലുണ്ടായിരുന്നുള്ളൂ. ഇത് ഏറ്റവും ലോ ലെവൽ മുതൽ ഹൈ ലെവലിലുള്ള എല്ലാവരും ബാധിച്ചിട്ടുണ്ട്. പിന്നെ രണ്ടാമത് മൂപ്പര് മറ്റേ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളെ കാർഷിക കടങ്ങളൊക്കെ എഴുതിത്തള്ളൂ എന്ന്. എഴുതിത്തള്ളിയോ? ഇല്ല. അങ്ങനെ എന്തുകൊണ്ടും ഞാൻ പറയുന്നത് വലിയ മെച്ചമൊന്നും ഉണ്ടായിട്ടില്ല, ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല, ഞങ്ങൾക്കിത് മോഡി സർക്കാരിൻ്റെ കാര്യത്തിലൊന്നും ചെയ്തിട്ടില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? നമുക്ക് 5 ലക്ഷം തരാമെന്ന് പറഞ്ഞത് കിട്ടിയോ? ബാങ്ക് അക്കൗണ്ടിൽ തരാമെന്ന് പറഞ്ഞ് കിട്ടിയിട്ടില്ലല്ലോ. അതുപോലെ എല്ലാ പായവേലയായിരുന്നു, നമുക്ക് തന്ന വാഗ്ദാനങ്ങളൊക്കെ പായവേലയായിരുന്നു. Better sleep plans, Ascona Deco Collections. Air purified plans, Ascona Deco Collections. Interior decoration ayulla Kozhikode Brihathaya showroom. Wooden root furniture, Ascona Deco Collections. Ascona Deco Collections, High Mix Arcade, Mini Bypass, Pudiyara, Kozhikode.